1 2 3 4 5 6 7 8 9 10. എൻ്റെ പേര് ഷനില, പെരിങ്കോന്നാണ് നാട്. ഞാനിവിടെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ജൂഡോ കുറാഷ് ഈവൻറ്റുകളാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ 8th സ്റ്റാൻഡേർഡിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, എൻ്റെ ഈ ഫീൽഡിലേക്ക്, സ്പോർട്സ് ഫീൽഡിലേക്ക് വന്നത്. 8th സ്റ്റാൻഡേർഡ് മുതൽ സ്പോർട്സ് ഡിവിഷനിൽ പോയി, അവിടെ നിന്ന് എറണാകുളം പോയി, എറണാകുളം ഡിഗ്രി ഡിപ്ലോമ കഴിഞ്ഞ് ഇപ്പം കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ സ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. കേരളീയർക്ക് അധികം കേട്ടുകേൾവിയില്ലാത്ത കായിക ഇനങ്ങളാണ് ജൂഡോയും ഹുറാഷും ഒക്കെ. ഈ കായിക ഇനങ്ങളെല്ലാം കുട്ടികളിലേക്ക് എത്തിച്ച് പരിശീലനം നൽകുന്ന ഒരു കായികാധ്യാപികയുണ്ട് ചെങ്ങളായി പെരിങ്ങോത്ത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ കാണാം. രണ്ടു വർഷത്തോളമായി ഇവിടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇവിടെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ പരിസരത്തുള്ള കുട്ടികൾ തന്നെയാണ് കൂടുതൽ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. എല്ലാ കുട്ടികളും, ഒട്ടുമിക്ക കുട്ടികളും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് നാട്ടിലുള്ളവർ തന്നെയാണ്. പിന്നെ ഇങ്ങനെ തുടങ്ങാനുള്ള ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഫാമിലിയാണ്. അച്ഛൻ്റെ സപ്പോർട്ടിലാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. വലിയൊരു ഡ്രീമായിരുന്നു ഈ പഠിച്ച ഫീൽഡിൽ തന്നെ, അതിൽ നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പകർന്നു കൊടുക്കുക, നമ്മൾ പഠിച്ച കാര്യം നമ്മൾ ഒതുക്കാതെ നാടിന് ഉപകാരപ്പെടുന്ന രീതിയിൽ, അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയായിരുന്നു വലിയൊരു ഡ്രീമായിരുന്നു അത്, സ്വന്തമായിട്ടൊരു സ്പോർട്സ് അക്കാദമി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. മലയാളികൾ അധികം താല്പര്യം പ്രകടിപ്പിക്കാത്ത കായിക ഇനങ്ങളാണ് ജൂഡോയും ഹുറാഷും. എന്നാൽ സ്വയരക്ഷയ്ക്കും കായികാരോഗ്യത്തിനും മറ്റു രാജ്യങ്ങളിൽ പേരുകേട്ട കായിക ഇനങ്ങളാണിവ. ആ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാർ, അതുപോലെ തന്നെ എൻ്റെ പാരൻസ്, അച്ഛൻ, അമ്മ, എല്ലാവരും, ഏട്ടൻ, വീട്ടിലുള്ളവർ ഭയങ്കര സപ്പോർട്ടുണ്ട്. അപ്പോൾ അവരുടെ സപ്പോർട്ടിലാണ് ഇപ്പം പ്രാക്ടീസ് ഒക്കെ നടക്കുന്നത്. അവരൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ചെലവിലേക്ക് മറ്റേ ഒരു നക്ഷത്രത്തിന് വുമൻസ് ബാങ്കിൽ നിന്ന് 3 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് കോച്ചിങ് സെൻറ്റർ തുടങ്ങിയത്. അത് അവരെ സപ്പോർട്ടും കൂടിയാലുണ്ട്. ആ രീതിക്കെല്ലാം ഇപ്പം വലിയ കുഴപ്പമില്ലാ രീതിക്ക് പോകുന്നുണ്ട്. ലോക്ക്ഡൗൺ കാലമായതുകൊണ്ട് കുറേ കാലം നിർത്തേണ്ടി വന്നു. ഇപ്പോൾ 2nd ലോക്ക്ഡൗണിലായതിനു ശേഷമാണ് ഇപ്പോൾ 2nd ആദ്യം തുടങ്ങിയിട്ടുള്ള കോച്ചിങ്. ഏകദേശം 10-25 കുട്ടികളോളം ഉണ്ട്. കുട്ടികളെല്ലാം നല്ല നിലയിലാണ് വെച്ചാൽ, ജില്ലാ, സ്റ്റേറ്റ്, നാഷണൽ ലെവലിൽ പങ്കെടുത്ത കുറേ കുട്ടികളുണ്ട്. നാഷണൽ ലെവലിൽ സമ്മാനം കിട്ടുകയും 2nd കിട്ടിയ കുട്ടികളുണ്ട്. നല്ല നിലയിൽ തന്നെ പോകുന്നുണ്ട്. വില കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം പോകുന്നുണ്ട് കോച്ചിങ് സെൻറ്റർ. ഞാൻ ഇന്ത്യക്ക് വേണ്ടി 2 തവണ കളിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നാഷണൽ ഗോൾഡ് മെഡൽ ഇന്ത്യക്ക് വേണ്ടി 2 തവണ കളിച്ചു. അങ്ങനെ അച്ചീവ്മെൻറ്റ്സ് അതൊക്കെയാണ് ഉള്ളത്. കൂടുതൽ ജൂഡോ, റെസ്ലിംഗ്, കുറാഷ്, ജുജുത്സു ഈവെൻറ്റുകളിലാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ജൂഡോയും കുറാഷുമാണ് ഇവിടെ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നത്. അതിൽ തന്നെ കുറാഷിൻ്റെ അകത്ത് കുട്ടികളിപ്പം നാഷണൽ ലെവലിൽ മെഡൽ വന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റിൽ ഗോൾഡ് വന്ന കുട്ടികൾ, ഡിസ്ട്രിക്ട്, എല്ലാത്തിലും മെഡലുകൾ വരുന്നുണ്ട് നമുക്ക് ക്ലബിന്, നാടിന് തന്നെ. കുട്ടികൾക്ക് നാട്ടിലും ഭയങ്കര സപ്പോർട്ടാണ് ഇതിനോട്. ഒരു മേഖലയിൽ നമുക്ക് വിജയം കിട്ടുമ്പം സപ്പോർട്ട് തരാൻ ഏറ്റവും കൂടുതൽ നാട്ടുകാർ തന്നെയാണ് ഉള്ളത്. ഞാനൊരു 7th ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ കുറാഷ് വന്നിട്ട് എൻ്റെ അമ്മമ്മയാണ് വിളിച്ചിന്. രാവിലെ എൻ്റെ അമ്മമ്മ ഒരു കുറച്ച് എക്സസൈസ് അമ്പലം ഉണ്ട്, ഒരു മത്സരമെല്ലാം ഉണ്ട്, ഒന്ന് പോകണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നത്, അമ്മമ്മ പറഞ്ഞ ശേഷം ഞാൻ ഇതിലേക്ക് വന്നത്. പിന്നെ കുറേ മത്സരത്തിൽ നമ്മളിങ്ങനെ പോയി. 3 തവണ ഞാൻ നാഷണൽസിലെല്ലാം കളിച്ചു. പിന്നെ കുറേ സമയം, പിന്നെ കുറേ സ്റ്റേറ്റ് ലെവലിലെല്ലാം പോയി, ഗോൾഡെല്ലാം കിട്ടി. ഞാൻ പഠിച്ചത് 8th മുതൽ സ്പോർട്സ് ഡിവിഷൻ കണ്ണൂർ മുനിസിപ്പൽ ഹൈസ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഇത് ജൂഡോ ഈ കുറാഷ് ഇവൻറ്റിലേക്ക് വന്നത്. ഞാൻ ആദ്യം ബാസ്കറ്റ്ബോൾ ആയിരുന്നു. അവിടെ നിന്ന് ഞാൻ +2 എത്തിയപ്പോഴാണ് ഞാൻ ഈ ജൂഡോ, റെസ്ലിംഗ്, കുറാഷ് ഇവൻറ്റിലേക്ക്, മാർഷൽ ആർട്സിലേക്ക് വന്നത്. അപ്പം ഈ കുറാഷ് എന്ന് പറയുന്ന ഇവൻ്റ് പൊതുവേ കേരളത്തിൽ വന്നിട്ട് കുറച്ച് ആയുള്ളൂ. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരുടെ ഇടയിലേക്ക് ഈ ഗെയിമിനെ കുറിച്ച് അറിയില്ല. പക്ഷെ എന്നാലും ഇപ്പം ഒട്ടുമിക്ക ഡിസ്ട്രിക്റ്റുകളിലും ഇതിൻ്റെ അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കൂടുതലായിട്ട് കുട്ടികൾ അതിലേക്ക് പ്രാക്ടീസ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിൽ തന്നെ നാഷണൽ ലെവൽ, ഇൻ്റർനാഷണൽ ലെവൽ കോമ്പറ്റീഷനൊക്കെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ജൂഡോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജൂഡോ സ്കൂൾ ഗെയിംസിലും അതുപോലെ തന്നെ എല്ലാ ഫീൽഡിലും ഗവൺമെൻറ് അഫിലിയേഷൻ കിട്ടിയൊരു ഗെയിമാണ്. നമ്മളെ സായി എല്ലാ സ്കൂളുകളിലും ജൂഡോൻ്റെതുണ്ട്. ഇപ്പം തന്നെ നാട്ടിൽ പരിസരത്തുള്ള സ്കൂളുകൾ വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഈ മാർഷൽ ആർട്സിൽ കുട്ടികൾ അധികം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കരാട്ടെ പോലെ കുട്ടികൾ ഇതിലേക്ക് വന്നിട്ടില്ല. എന്നാലും ഒട്ടുമിക്ക സ്കൂളുകളിൽ ഇപ്പം ഇതിൽ പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട് ജൂഡോൻ്റെത്. ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലബ്ബുകൾ ഉള്ളത് പറഞ്ഞാൽ കണ്ണൂർ പയ്യന്നൂർ, കണ്ണൂർ എക്കെ ഫിറ്റ്നസ് സെൻറ്റർ,
അവിടുത്തെ യോഗേഷ് സാർ. അപ്പം സാറ് ആയിരുന്നു, ഞാൻ അവിടെ നിന്നായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത് കണ്ണൂർ എക്കെ ഫിറ്റ്നസ് സെന്ററിൽ നിന്ന്. അപ്പം അവര് അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളിവിടെ ട്രിയോ, പിന്നെ AMG, അഴീക്കോട്, അതുപോലെ കുറച്ച് സ്ഥലങ്ങളിലാണ് ഇപ്പം കൂടുതലായിട്ട് നമ്മൾ ജൂഡോ ഫൈറ്റിംഗ് വരുന്ന സമയത്ത് കോമ്പറ്റീറ്റ് ചെയ്യുന്ന ക്ലബ്ബുകൾ ഇപ്പം ഇതൊക്കെയാണുള്ളത്. കുറാശിൻ്റെത് കൂടുതലായിട്ടും എറണാകുളത്താണ് കോമ്പറ്റീഷനുകൾ വരുന്നത്. അപ്പം അവിടെയാണ് കേരള അസോസിയേഷനും ഒക്കെ അവിടെയാണ്. ശല്യച്ചാണ് നമ്മുടെ കോച്ചായിട്ടുണ്ടായത്. അപ്പം നല്ല എക്സസൈസ് എല്ലാം തരുന്നത്. അപ്പം നല്ല മാറ്റമുണ്ട്, കുറേ ആൾക്കാരുണ്ട് നമ്മളെ. നല്ല വെയിറ്റും ഇതിലൂല ഫാറ്റല്ലൂല വരെല്ലാം നല്ല ശരിയായിട്ട് വന്നിട്ടുണ്ട്. എന്നു വെച്ചാൽ നമ്മളെ നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പോർട്സ് ഫീൽഡിൽ ഇഷ്ടപ്പെട്ട മേഖല ടീച്ചിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും ഇങ്ങനൊരു ഇതിലേക്ക് വരാനും കാരണം. അതുപോലെ എനിക്ക് CRPFന്റെ അകത്ത് ഈ ജൂഡോന്റെ ബേസിൽ സ്പോർട്സ് കോട്ടയിൽ ഒരു ജോബ് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പോവാതെ തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് ഇഷ്ടപ്പെട്ടൊരു ജോലി നമ്മൾ ചെയ്യുക എന്നുള്ളൊരു താല്പര്യത്തിലാണ്, കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു താല്പര്യത്തിൽ. അതുപോലെ തന്നെ കുട്ടികൾക്കും ഒരുപാട് അഡ്വാൻറ്റേജ് ആണ് ഇതിനെ കൊണ്ട്. പഠിക്കുന്നത് കൊണ്ട് കുട്ടികളുടെ ഫിറ്റ്നസ്സിനായാലും നല്ലതാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാത്തിനും ഈ ചെയ്യുന്ന വർക്കൗട്ടുകൾ കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതുപോലെ തന്നെ പ്ലസ് വൺ അഡ്മിഷൻ, കോളേജ് അഡ്മിഷൻ, ഈ അഡ്മിഷനുകൾക്ക് വാല്യൂ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ തന്നെ സ്പോർട്സ് സ്കൂൾ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ആൾക്കാർക്ക് റെയിൽവേ, പോലീസ് അതുപോലെയുള്ള സ്പോർട്സ് കോട്ട ജോബുകൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും ഇതൊക്കെ. ഇത്തരം കായിക ഇനങ്ങളെ സമൂഹത്തിലേക്ക് എത്തിക്കുക വഴി കായിക മേഖലയുടെ പുത്തൻ ആശയങ്ങളെ കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് ഷനില എന്ന ഈ ചെങ്ങളായിക്കാരി. ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതോടെ തന്റെ ഇഷ്ടമേഖലയായ കായികാധ്യാപനത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഇന്ന് നിരവധി വിദ്യാർത്ഥികൾ ഷനിലയുടെ കീഴിൽ ജൂഡോയും ഹുറാഷും പഠിക്കുന്നുണ്ട്. കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇടുന്നൊരു ഡ്രസ് ഉണ്ട്, ജൂഡോഗി. ജൂഡോഗി ആണ് വൈറ്റ് കളറിലുള്ളത്. അതുപോലെ തന്നെ കുറാശിനെ യൂസ് ചെയ്യുന്ന കുറാശിന്റെ ഡ്രസ്സാണ് ബ്ലൂ. ബ്ലൂവും ഗ്രീനും ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് അത് വരുന്നത്. ബ്ലൂ അകത്തും ഗ്രീൻ പുറത്ത്. രണ്ട് നമ്മൾ ഫൈറ്റിങ്ങിന് കയറുന്ന സമയത്ത് രണ്ട് സൈഡ്, ഒരു സൈഡ് ബ്ലൂ, ഒരു സൈഡ് ഗ്രീൻ, അങ്ങനെയാണ് ബൗട്ടിന് കയറുക. അപ്പോൾ ടൈമിൽ ചേഞ്ച് ചെയ്തിടാം. അത് ഒറ്റ ഡ്രസ്സിങ് തന്നെ അകത്തും പുറത്തുമായിട്ടാണ് ഉണ്ടാവുക. പിന്നെ അവളുടെ ബെൽറ്റ് റെഡ് ബെൽറ്റ് ആയിരിക്കും കുറാശിനുള്ളത്. ജൂഡോൻ്റെത് വൈറ്റ് ബെൽറ്റ്. ബെൽറ്റ് ഗ്രേഡിങ്ങൾ ഒരു മുകളിലേക്ക് ഉണ്ട്, ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ മിനിമം യെല്ലോ ബെൽറ്റ് ഗ്രേഡിങ്ങിൻ്റെ ക്വാളിഫിക്കേഷനാണ് നമുക്കൊരു ബൗട്ടിന്, സ്റ്റേറ്റ് ബൗട്ടിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ വെക്കുന്നത് യെല്ലോ ബെൽറ്റ് ആണ്. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനൊരു തോട്ട് വന്നത്, ഒരു കുട്ടിയൊക്കെ നാട്ടിൽ തന്നെ സ്വന്തമായിട്ട് അക്കാദമി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് അത് നാട്ടിൽ അവതരിപ്പിച്ചത് തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയൊരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം അവരുടെ സപ്പോർട്ടും അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ സപ്പോർട്ടും കൊണ്ടാണ് ഇതിപ്പം ഇത്രയും ഈ ഒരു ലെവലിൽ നിൽക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളൊരു 10-18 കുട്ടികളൊക്കെ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 10-30 കുട്ടികളോട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എല്ലാ നാട്ടുകാരുടെ വീട്ടിലുള്ള നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇവിടെ. അത് പറയുമ്പോൾ തന്നെ നാട്ടുകാരുടെ വലിയൊരു സപ്പോർട്ടാണ് ഇതിൽ ലഭിക്കുന്നത്. നാട്ടുകാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ മക്കളെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടായാലും, അതുപോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ വരുമ്പം അവരെ കൂട്ടിയിട്ട് പോകുന്നതിലും എല്ലാത്തിനും അവരുടെ പ്രാക്ടീസ് വിടുന്നതും എല്ലാം വളരെയധികം സപ്പോർട്ടിലാണ് അവരുടെ ചെയ്യുന്നത്. മോളെക്കുറിച്ച് അഭിമാനമില്ലോ, ഏറ്റവും നല്ല അഭിമാനം. മോളെക്കുറിച്ച് ഒരു നിലയിൽ എത്തിക്കുക എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായാലും ഈ ഫസ്റ്റ് MES കോളേജിൽ പോയാലും പറഞ്ഞു നമ്മളിവിടെ 3 കുട്ടികളുണ്ടായിരുന്നു. നമ്മളെന്തായാലും കോളേജിൻ്റെ പ്രസക്തി വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞു. അതേ രീതിയിൽ തന്നെ ആ കോളേജിൽ ഏറ്റവും നല്ല കുട്ടികളായിട്ടാണ് അവർ 3 വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് 1 മകള്, പിന്നെ 2 കുട്ടികളും കൂടി ഉണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുള്ളത് അവരെല്ലാം. സ്വയരക്ഷ നേടാനുള്ള കായിക ഇനങ്ങൾ നിരവധി ഉണ്ടെങ്കിലും നമുക്കറിയാവുന്നത് കളരിയും കരാട്ടയും ഒക്കെയാണ്. ഇതിനിടയിലാണ് ഷനിലയും കുട്ടികളും ജൂഡോയും ഹുറാഷും പയറ്റി തെളിയുന്നത്. TCP മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ ഗോകുലിനൊപ്പം നവ്യ നാരായണൻ.